നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് നോക്കാം. മകരവിളക്ക്, മകരസംക്രമം, ശബരിമല ദർശനം ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. തീർച്ചയായിട്ടും ഈ മകരസംക്രമം എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു പോസിറ്റീവിലേക്കുള്ളൊരു മാറ്റമാണ്. അതിന് വേണ്ടിയിട്ട് അയ്യപ്പ ദർശനത്തിന് പോകുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള മാറ്റം ഉണ്ടാകും. അതാണ് എൻ്റെ ഒരു സത്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മകരം, കുംഭം, മീനം, മേടം, ആ പത്താം ഉദയത്തിലേക്ക് വരുന്ന ആ യാദ്യത്തിൻ്റെ യാത്രാവേളയിൽ വളരെ നല്ല രീതിയിൽ പ്രകൃതി അണിഞ്ഞൊരുങ്ങുന്ന സമയമെന്ന് വേണമെങ്കിൽ പറയാം. മഞ്ഞുകാലം കഴിഞ്ഞ് മഴയും മറ്റു കാര്യങ്ങളുമെല്ലാം ഒരുവിധം അകന്ന് വളരെ ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന സമയമാണ്. ഇവിടെ നമ്മുടേതായിട്ടുള്ള ഒരു ഭാഗം, നമ്മുടെ റോളുണ്ടെന്നുള്ള ഈ ആമുഖം പറഞ്ഞതിൻ്റെ ഒരു കാരണം. മാറ്റിവെച്ചതും നീട്ടിവെച്ചതും നടക്കില്ല എന്ന് പറഞ്ഞ് മടക്കി വെച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൊടിതെട്ടിയെടുത്താൽ നടക്കുന്ന സമയത്തിലേക്കുള്ള യാത്രയാണ്. ഒരു വർഷം പോയി, ഇനി എനിക്ക് വയ്യ, കണ്ടിന്യൂ ചെയ്യാം, ഇനി എക്സാം എഴുതിയാൽ കിട്ടൂ ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള പല വർഷം ജോലിക്ക് പല രീതിയിലും ശ്രമിച്ചു, ഒന്നും നടക്കുന്നില്ല, വിദേശത്ത് പോകണോ ഇവിടെ നിൽക്കണോ അവിടെ, ഇങ്ങനെയൊക്കെയുള്ള ഓരോരുത്തരുടെയും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതെല്ലാം ഒന്ന് റീസെറ്റ് ചെയ്തെടുത്താൽ സമയം ആർക്ക് വേണ്ടിയും നിൽക്കില്ല, അത് സത്യ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യം വീണ്ടും എടുത്തു കഴിഞ്ഞാൽ അതിന് 3 മാസത്തിന് അല്ലെങ്കിൽ മാക്സിമം 4 മാസത്തിനിടയ്ക്ക് തന്നെ പോസിറ്റീവായിട്ട് നമുക്കതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഏറെക്കുറെ അതിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയി വിജയിക്കാനും പറ്റും. പക്ഷെ ഇവിടെ എല്ലാം താമ്പാരിതീയമാണ്. നമ്മൾ മനസ്സ് തീരുമാനിക്കണം, നമ്മളതിനു വേണ്ടി പ്രാക്ടിക്കലായിട്ട് പദ്ധതികൾ തയ്യാറാക്കണം. സഹകരണം, സാമ്പത്തികം ഒക്കെ അതിനോടൊപ്പം വന്നു ചേരും, യാതൊരു സംശയവും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് മേടം രാശി. അശ്വതി, ഭരണി, കാർത്തികക്കാൽ ഉൾപ്പെടുന്ന മേടം രാശി. മേടം രാശിക്കാരെ സംബന്ധിച്ചോളം സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ ചെയ്യുന്നത് കുറച്ച് ശ്രദ്ധയോടുകൂടി തന്നെ വേണം. കാരണം നമ്മൾ ആർക്കെങ്കിലും ജാമ്യം നിന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടതാണ്. ശ്രദ്ധ, അന്വേഷണം, ക്ഷമ ഇതെല്ലാം വേണം. ജാമ്യം നിൽക്കരുതെന്നല്ല, പക്ഷെ ആലോചിച്ചും കണ്ടും കേട്ടും മതി. വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ, തടസ്സങ്ങൾ മാറി അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ഏജ് ഓവറായി വരുന്നു, ശരിയായിട്ടുള്ള ബന്ധം പലതും വരുന്നു, ഉറയ്ക്കുന്നു എന്നുള്ള ഘട്ടം എത്തുമ്പോൾ തടസ്സപ്പെട്ടു. അപ്പോൾ നമ്മുടെ വീടും കുടുംബവും സാഹചര്യമായിട്ട് ഒത്തുപോകുന്ന നല്ല ബന്ധം വരാൻ, പെൺകുട്ടിക്ക് നല്ലൊരു വരനെ കിട്ടാൻ, പയ്യന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്താനും പ്രത്യേകിച്ച് രക്ഷകർത്താക്കൾക്ക് അതിനുള്ള സാഹചര്യം അനുകൂലമായിട്ട് വരും. മനസ്സും ശരീരവും തളർന്നുപോയി, അവനൊരു കല്യാണം നടക്കുന്നില്ല, ഇവക്കൊരു കല്യാണം നടക്കുന്നില്ല, ഈ തരത്തിൽ ശരിയായിട്ടുള്ള സമയം. ഇവിടെ വിഷ്ണു ക്ഷേത്രത്തിൽ, ശംഖചക്ര ഗദാപത്മധാരിയായിട്ടുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 4 വ്യാഴാഴ്ച അല്ലെങ്കിൽ 5 വ്യാഴാഴ്ചയെങ്കിലും ദർശനം നടത്തി, തുളസിമാല ചാർത്തി, 5-ാമത്തെ വ്യാഴാഴ്ച പുഷ്പാഞ്ജലി, എല്ലാ വ്യാഴാഴ്ചയും 5-ാമത്തെ വ്യാഴാഴ്ച പാൽപ്പായസം നടത്തി, ഫലം അനുകൂലമാണ്. മഹാസുദർശന യന്ത്രം ദേഹരക്ഷ ധരിക്കുന്നത് വളരെ വിശേഷം. എല്ലാത്തിനും ഒരു ശരിയായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് അറിയാതെ നമ്മുടെ ശരീരത്തിലും മനസ്സിലും വരും. കാർത്തികമുക്കാൽ രോഹിണി മകേരത്തല ഇടവരാശി, മിഥുനരാശി. കാർത്തികമുക്കാൽ രോഹിണി മകേരത്തരം ഇടവൻ രാശി. ഇടവൻ രാശിക്കാരുടെ സംബന്ധത്തോളം നോക്കുമ്പോൾ സ്നേഹവും വിശ്വാസവും ആത്മാർത്ഥതയും ഒന്നല്ല, അത് സന്തോഷത്തിലേക്ക് വരുമ്പോൾ ഒന്നാവും.
സ്നേഹമുണ്ട്, പക്ഷേ വിശ്വാസവും ആത്മാർത്ഥതയില്ല. ഭാര്യ ഭർത്താവ് തമ്മിൽ, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ തമ്മിൽ, ബിസിനസ് മേഖലയിൽ നിൽക്കുന്നുള്ളൂ. സ്നേഹവും വിശ്വാസവും ഉണ്ട്, പക്ഷെ ആത്മാർത്ഥതയില്ല. ഒരു ഡ്യൂട്ടി പോലെ ചെയ്യുന്നു, നല്ല ആത്മാർത്ഥതയുണ്ട്, നല്ല സ്നേഹമുണ്ട്. പൊന്നേ കരളെ ചക്കരെ എന്നൊക്കെ പറയും, പക്ഷെ വിശ്വാസക്കുറവ്. ഇവളെന്നെ ചതിക്കുമോ, ഇവൻ ഇയാളെന്നെ ചതിക്കുമോ, ഇത്തരത്തിലായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇളവൻ രാശിക്കാരിൽ ഓരോ മേഖലയിലും അലട്ടും. ഇതിനെ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകും. ശ്രീ രാജരാജേശ്വരി യന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നതോടൊപ്പം അഷ്ടനീരാഞ്ജനം ശാസ്താവിന് ചെയ്യുക. അയ്യപ്പനെ 8 ശനിയാഴ്ച എള്ളുകിഴി നീരാഞ്ജനം ചെയ്യുക. ഈ വക പ്രശ്നങ്ങളിൽ ഉഴലുന്നവരെ സംബന്ധിച്ചോളം അതിൻ്റെ മറുപടി കിട്ടിയിരിക്കും, മുന്നോട്ട് പോയിരിക്കും. എക്സാം ടൈമിൽ ടെൻഷൻ എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള അതൊക്കെ മാറി കാര്യങ്ങൾ നല്ല രീതിയിൽ വരാൻ ഈ പറഞ്ഞ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. അതിൻ്റേതായിട്ടുള്ള ഫലം അടുത്ത റിസൾട്ട് ഉണ്ടാവും. കാർത്തികമുക്കൽ രോഹിണി മകീരത്തരായ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗുരുവിൻ്റെയും ശുക്രൻ്റെയും കാലഹോര സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി പോയാൽ ലക്ഷ്യപ്രാപ്തിയിലെത്തി വിജയിക്കാൻ പറ്റും. മകേരത്തിര, തിരുവാതിര, പുണതത്തിൽ മുക്കാൽ മിഥുനരാശി. മിഥുനരാശിക്കാരെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ടവരുടെ സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് കൈവിട്ടുകളെ പുറന്തിരിഞ്ഞിരിക്കും. സങ്കടവും വിഷമവും നിരാശയൊക്കെ വരും. ഞാൻ എങ്ങോട്ടെങ്കിലും പോകും, എന്നെ കൊണ്ട് ഇനി വയ്യാന്ന്. പക്ഷെ അത് കുറ്റമല്ല, നമ്മുടെ സമയദോഷം കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ട പരീക്ഷണങ്ങളാണ്. ആ തരത്തിൽ കാണുക. ശ്രീ സൂക്ത കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുക. ഈ പറഞ്ഞ നഷ്ടങ്ങളും കോട്ടങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമുക്ക് പരിഹരിച്ച് മുന്നോട്ടുള്ള വഴിതെളിയും. ഇവർ 2 ടെസ്റ്റ് എഴുതി, അതിലൊന്നിൻ്റെ റിസൾട്ട് വരാനുണ്ട്, ഇനി ഒരെണ്ണം എഴുതാനുണ്ട്. അതിൽ മെയിൻ ലിസ്റ്റിൽ വന്ന് കിട്ടാനുള്ള ദൈവാധീനം മിഥുനൻ രാശിക്ക് അനുകൂലമാണ്. വിദേശത്ത് പോകാനുള്ള സാധ്യത സുഹൃത്ത് വഴിയുണ്ട്, ബന്ധു വഴിയുണ്ട്, അതല്ലാതെ ഏജൻസി വഴിയുണ്ട്. അത് മിഡിൽ ഈസ്റ്റിൽ പോകണോ അതോ യൂറോപ്പിൽ പോകണോ കാനഡയിൽ പോകണോ എന്താണെന്ന് നമ്മൾ തീരുമാനിച്ചേ പറ്റൂ. അതെന്തിനായിരുന്നാലും, പഠിത്തത്തിനായിരുന്നാലും ശരി തന്നെ, ജോലിക്കായിരുന്നാലും ശരി തന്നെ, ബിസിനസ്സിനായിരുന്നാലും ശരി തന്നെ, ടൂറായിരുന്നാലും ശരി തന്നെ, ഈ യാത്രാ സമയത്തിൽ നമുക്ക് ഗുണകരമായിട്ടുള്ള മാറ്റം അതാത് കാലഘട്ടത്തിലുണ്ട്. മിഥുനൻ രാശിക്കാരൻ ശരിയായിട്ടുള്ള തീരുമാനമെടുക്കണമെന്നുള്ള യാത്രകൾ അനിവാര്യം തന്നെയാണ്. പക്ഷെ ആ യാത്രയോടൊപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് വിജയിക്കണം. അശ്വാരൂഢയന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നത് ഉചിതമാണ്. പുണർത്തത്തിൽ കാൽപൂയ മാലിന്യം കർക്കിടകരാശി. കർക്കിടകരാശിയിൽ പ്രധാനമായിട്ട് നോക്കുമ്പോൾ ആരോഗ്യപരമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടക്കുന്ന സമയം, വീഴ്ചകൾ വീഴുക, ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള അവസ്ഥ, അതോടെ മറ്റ് വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നെ ബാധിക്കുമെന്നുള്ള ഉത്കണ്ഠ, ഇങ്ങനെയുള്ള പ്രശ്നം, തലവേദന, പിടലിവേദന, വയറുവേദന, തൊണ്ടവേദന, ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ. പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം തൊഴിലിൽ പുറകോട്ട് പോകുന്ന സാഹചര്യം വന്നുകൂടായികയില്ല. ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ. മഹിഷാസുരമർദ്ദിനി യന്ത്രം, അതൊരു മുദ്രയായിട്ട് നമ്മുടെ ഡ്രോയ്ക്കകത്തോ പേഴ്സലോ സൂക്ഷിക്കുന്നത് ഉചിതമാണ്. ആ എനർജി നമുക്ക് അനുകൂലമായിട്ട് വരും. ദേവിയുടെ ശക്തി മഹിഷാസുരമർദ്ദിനി. വീട് മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഉചിതമാണ്. അതിൽ വാസ്തുവിൻ്റെ കാര്യങ്ങൾ, ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ തീർക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ വരുന്ന തലമുറയ്ക്കൂടെ നമുക്കത് പോസിറ്റീവായിട്ട് ഗുണപ്പെടുന്നു. മകം പൂരം ഉത്തരത്തിക്കാൽ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ 2 കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് പറയുന്നു. അതിലൊന്ന്, ആഗ്രഹ നിവർത്തി വരാതെ ദുർമരണപ്പെട്ട 2 ആത്മാക്കളുടെ പോക്കുവരവ് കുടുംബസ്ഥാനത്തുണ്ടായിരുന്നത് ശാപപാപ ബന്ധനമായിട്ട് നമ്മളെ ബാധിക്കാൻ പാടില്ല. ഇതിനെ ലക്ഷ്മീനാരായണ പൂജയും തിലഹോമവും ചെയ്ത് ചതുർബാഹുവിലും ലക്ഷ്മീനാരായണത്തിലും ശുദ്ധി ചെയ്ത് ഉപചാര സമർപ്പണം ചെയ്ത് മുക്തിമോക്ഷ സായുജ്യത്തിന് വേണ്ടിയിട്ട് വിഷ്ണുപാറ സമർപ്പണം ചെയ്യണം.
ആ വക ദോഷങ്ങൾ എന്നെ മറന്നു എന്നുള്ള ചോദ്യം മാറണം, അനുകൂലമാക്കിയെടുക്കണം. കുടുംബ പരദേവരാസ്ഥാനത്ത് അതിൻ്റെ ഉപചാര സമർപ്പണങ്ങളെല്ലാം ചെയ്ത് പ്രത്യേകിച്ച് മുടങ്ങിക്കിടക്കുന്ന കിടന്നിട്ടുള്ള സമർപ്പണങ്ങൾ കടങ്ങളൊക്കെ വീട്ടുക, പ്രസന്ന അർഘ്യപീഠപൂജ ചെയ്ത് അത് സമർപ്പണം ചെയ്ത് അനുകൂലമാക്കിയെടുക്കും. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടിടത്തു നിന്ന് കിട്ടാനുള്ള സാമ്പത്തികങ്ങൾ തടസ്സങ്ങൾ മാറി അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പുതുതായിട്ടുള്ള ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങണമെങ്കിൽ പാർട്ട് ടൈമായിട്ടായിരുന്നാലും ശരി തന്നെ മുന്നോട്ട് പോകാൻ പറ്റിയ സമയമാണ്. ബാങ്ക് വായ്പയും മറ്റു കാര്യങ്ങളും ഇറങ്ങിയാൽ വലിയ തടസ്സം കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വഴി തെളിയും. ഉത്തരത്തി മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി ഈശ്വനാധീനം അനുകൂലം തന്നെയാണ്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ടവരുമായിട്ട് വഴി പിരിയേണ്ട അവസ്ഥ വരും. അത് പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യം വന്നുകൂടായികയില്ല. പക്ഷെ അത് നമുക്ക് ദോഷമോ നഷ്ടമോ വരാൻ പാടില്ല, ശ്രദ്ധിക്കണം. കണ്ണിക്കൊള്ളേണ്ടത് പുരിയത്തി കൊണ്ടുപോയി എന്ന് പറഞ്ഞതുപോലെ, കാരണം നമ്മളെ ബാധിക്കേണ്ട ദോഷം വളർത്തു മൃഗത്തിൽ അടിച്ച് ചത്തുപോയി കിടന്നതുപോലെ എന്നാണ്. അപ്പം അത് പ്രാർത്ഥന ഉണ്ടെങ്കിലും സമർപ്പണവും വിശ്വാസം ഉണ്ടെങ്കിലും അത് പറ്റും. കാരണം രണ്ട് തവണ ആക്സിഡൻറ്റ് ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ പോയി. സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴാണോ ബാത്റൂമിലാണോ വാഹനത്തിൽ നിന്നാണോ ശ്രദ്ധിക്കണം. ഇവിടെ അശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് തുലാം രാശിക്കാർക്ക് വളരെ ആവശ്യമായിട്ടാണ് പറയും. അതോടൊപ്പം കേതുവിൻ്റെയും ശനിയുടെയും മൗഢ്യയോഗ ദോഷം മാറണം. നവഗ്രഹ പൂജ 9 മാസം ചെയ്ത് ശാപപാപബന്ധന ദോഷങ്ങൾ തീർക്കണം. രാഹുവിൻ്റെ ദൃഷ്ടിയിൽ വന്നിരിക്കുന്ന അസുഖങ്ങൾ, ഉള്ളിലുള്ള ദോഷങ്ങൾ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിൽ, ദഹനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ദോഷങ്ങൾ മാറണം. ശനിയെക്കൊണ്ട് വന്നിരിക്കുന്ന ദോഷം, വിരോധങ്ങൾ, നഷ്ടങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ഉറക്കമില്ലായ്മ, ആഹാരം വേണ്ടായിക, ഇതെല്ലാം മാറണം. നവഗ്രഹ പൂജ ചെയ്യുന്നത് വളരെ ഉചിതമാണ്. അമ്പലത്തിൽ പോയി ചെയ്താലും മതി. അത് 9 മാസമായിട്ട് ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ശ്രീ സൂക്തകവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് അല്ലെങ്കിൽ ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത് അതിൻ്റെ അനുകൂലസ്ഥിതി ഉണ്ടാകും. നമ്മുടെ സ്ഥാപനത്തിലായിരുന്നാൽ അതിൻ്റെ അഭിവൃദ്ധി ഉണ്ടാകും. ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനത്തിൽ വെക്കുന്നത് ഉചിതമാണ്. വിഷാദത്തെക്കാലിടം തൃക്കേട്ട വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാരിൽ പ്രത്യേകം വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ എന്തെങ്കിലും നടക്കാനുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറി ന്യായമായിട്ടുള്ള രീതിയിൽ നമുക്ക് അനുകൂലമായിട്ട് നടത്തിയെടുത്ത് കാര്യങ്ങൾ ഗുണപ്രദമാക്കാൻ പറ്റും. വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അനുകൂലമായിട്ടുള്ള സമയമാണ്. എക്സാം ടൈമിൽ പ്രത്യേകിച്ച് പ്ലസ് ടു മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ചെയ്യേണ്ട സ്ഥലത്ത് അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം കൺഫ്യൂഷൻ ടെൻഷൻ വരും. എപ്പോഴെപ്പോഴും പഠിയുന്നവരുടെ ഞാൻ പഠിച്ചോളാം ഒരു മാറ്റിവെക്കുന്ന അലസത, മന്ദത, ഉഴപ്പെന്ന് പറയും, അത് മാറണം. കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന ഒരു കഴിവില്ലാത്തവരും റിസൾട്ട് വരുമ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പം അവരുടെ വളരെ താഴെയും പുറകെയും ആകുക എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്, നഷ്ടമാണ്, അത് വരാൻ പാടില്ല. സമയമുണ്ട്, കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. വിദ്യാ ത്രിപുരസുന്ദരി പൂജ കുങ്കുമാർച്ചനായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 7 വെള്ളിയാഴ്ച ചെയ്യുക. കുങ്കുമാർച്ചന 7ാമത്തെ വെള്ളിയാഴ്ച കടും പായസ നിവേദ്യം ചെയ്യുന്നത് വളരെ വിശേഷം. അതോടൊപ്പം സാരസ്വതാരിഷ്ടം ജപിച്ച് കഴിക്കുന്നത് വളരെ വിശേഷം. 7 ദിവസമായിട്ട് കഴിക്കണം സാരസ്വതാരിഷ്ടം. ഓർമ്മ, ശ്രദ്ധ, ഉത്തമ ബോധ്യം, ഇതെല്ലാം പറയണം. കാരണം എക്സാം ടൈമിൽ നമ്മൾ മറന്നുപോയിട്ട് കാര്യമില്ല. കാണാതെ പഠിച്ചത് എഴുതിയാലേ റിസൾട്ട് വരുമ്പം ക്ലിയറാവും. അതാണ് ഇവിടെ പലർക്കും പറ്റുന്നത്. ആ ഒരു ആർജവത്വം നമ്മൾ നേടിയെടുക്കണം. മൂലം പൂരാടം ഉത്രാടത്തിക്കാർ ധനുരാശി, ഭഗവതിയുടെ സാന്നിധ്യമുള്ള രാശിയാണ്. കാരണം ചൊവ്വയ്ക്ക് കാരകത്വ ബലം കൂടുതൽ വന്നിരിക്കുന്നത് ഇപ്പം ഈ രാശിസ്ഥിതിക്കാണ്. അതുകൊണ്ടുള്ള നേട്ടവും ഗുണവും എന്തെന്ന് വെച്ചാൽ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും.
കുടുംബക്ഷേത്രത്തിൻ്റെ കുടുംബപ്പള്ളിയിലെ കാര്യങ്ങൾ നമ്മൾ ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യാം. ചാരിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഈ ഗുളികൻ്റെ തടസ്സം അവിടെ ഉണ്ടെന്നുള്ള, ഇവിടെ എല്ലാം നമുക്ക് പാരവെച്ച് നമ്മളെ പേര് ചീത്തയാക്കാനും പുറത്ത് പുകച്ച് ചാടിക്കാനും ചില അദൃശ്യ ശക്തികളുണ്ടെന്നുള്ള അത് കരുതൽ വേണം. അതിന് രുദ്രേശ്വരി കവചിത മുദ്ര നമ്മുടെ കൂടെ ഉണ്ടായിരുന്നാണ്. രുദ്രേശ്വരി കവചിത മുദ്ര, രുദ്രൻ എന്ന് പറഞ്ഞാൽ ശിവൻ, ഈശ്വരി ദേവി, ശിവശക്തി അനുഗ്രഹം എന്ന് പറയാം. അതൊരു മുദ്രയായിട്ട് നമ്മുടെ പേഴ്സിലോ നമ്മുടെ ഡ്രോയ്ക്കകത്തോ വാഹനത്തിൽ ഡാഷിലോ വെച്ചിരുന്നാണ് കാര്യങ്ങൾ മുന്നോട്ട് വരും. അതോടൊപ്പം കുടുംബ ഷെയറുമായിട്ട് തർക്കങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ഒത്തുതീർപ്പ് ന്യായമായിട്ടുള്ള രീതിയിൽ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. 10ാം ക്ലാസ് +2 ഈ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് പേപ്പർ ശ്രദ്ധിക്കണം. അത് ഏതാണെന്ന് അവരവർ ചിന്തിച്ചാൽ മതി. ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ ആത്മാർത്ഥത കാണിക്കണമെന്നുള്ളത്. അത് കാരണം നമുക്ക് പെർസെൻറ്റേജ് കുറയാൻ പാടില്ല. അത്രയേ ഉള്ളൂ. വിദ്യാരാജരാജേശ്വരി യന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ഉത്രാടത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി, ഈശ്വരാധീനത്താൽ കാര്യങ്ങൾ ഗുണകരമായിട്ട് വരേണ്ട സമയം. മകരരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ഇതിനെ ചൊല്ലി വീട്ടിനകത്ത് പ്രശ്നമാണ്. വീട്ടിലുള്ള കാര്യം നോക്കാം, പിള്ളേരെ കാര്യം നോക്കാം, ഇയാൾക്ക് നാട്ടുകാരുടെ കാര്യം നോക്കി. അപ്പോൾ തിരിച്ചും ചിന്തിക്കും, ഞാനിതെല്ലാം ചെയ്യുന്നു, എവൾക്കിതെല്ലാം പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലേ, അത് അഭിനയിക്കുകയാണ്, ഞാൻ കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയിട്ട്. ചുരുക്കം വീട്ടിനകത്ത് രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്ക് ഒരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം. ഉള്ളിൽ വേറെ ദേഷ്യമോ വൈരാഗ്യമോ തെറ്റിദ്ധാരണയൊന്നുമില്ല, പക്ഷെ ഒരു തൃപ്തിക്കുറവ്. ഭക്ഷണം കഴിക്കേണ്ട കാര്യത്തിൽ അത് മാറണം. നമ്മളെ വീട്ടിലെ സന്തോഷവും സ്നേഹവും അന്തരീക്ഷവും സമൃദ്ധിയും ഐശ്വര്യവും നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടത്. സമയം കൊടുക്കുക എന്ന് പറയും, ഇതിന് സ്പെൻഡ് ചെയ്യുക. മക്കൾക്ക് അച്ഛനെ വേണം, ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണം, ഭർത്താവിന് ഭാര്യയെ വേണം, അമ്മയ്ക്ക് മക്കളെ കിട്ടണം. ഈ തരത്തിൽ കുറച്ച് സമയം കൊടുത്തേ പറ്റും. സമയം കൊടുക്കാനില്ല, സമയം നമ്മൾ ഉണ്ടാക്കണം. അമ്പലത്തിൽ പോകണം, പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കാനും ഭക്ഷണം ഇരുന്ന് കഴിക്കണമെന്നൊരു ശരി തന്നെ. ദിവസം നമുക്കതിന് മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും പറ്റണം. പോട്ടെ, ആഴ്ചയിലെങ്കിലും അതൊരു 10 മണിക്കൂറെങ്കിലും പറ്റി നടത്തി കണ്ടെത്തി പറ്റൂ. ഇതാണ് ഇവിടുത്തെ പ്രശ്നം, ഇതാണ് ഇവിടുത്തെ രോഗം. അല്ലാതെ വേറെ സമ്പത്തിൻ്റെ പ്രശ്നമോ മറ്റു കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും. പക്ഷെ സമയം, പരസ്പരം വേണ്ടുന്ന സ്നേഹത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും സമയം കണ്ടെത്താൻ പലർക്കും പറ്റുന്നില്ല. അവിടെ എല്ലാം ടൈം ടേബിളും സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മൾക്ക് പുറത്തു വരണം. പ്രൈവസി എന്ന് പറയുന്നത് ഉണ്ടായേ പറ്റൂ. അപ്പോൾ ഇതിന് ഭഗവതി പൂജ ഗൃഹത്തിൽ ചെയ്യാം. ലക്ഷ്മി, സരസ്വതി, ദുർഗ ഇത് മൂന്നുപേരും വരണം ഭഗവതി പൂജയിൽ വരും. കുട്ടികൾക്ക് ഐശ്വര്യം ഉണ്ടാവും, വിദ്യാപൂജയം ഉണ്ടാവും, കല്യാണ കാര്യങ്ങൾ നടക്കും, സാമ്പത്തിക കാര്യങ്ങൾ വരും. ഈ ഭഗവതി പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് മഹാലക്ഷ്മി ചക്ര ഗൃഹസ്ഥാനത്ത് വയ്ക്കുക, അതിൻ്റെയായിട്ടുള്ള മാറ്റമുണ്ട്. അവിട്ടത്തര ചരയം പൊരുരുട്ടാതി മുക്കാൽ കുംഭരാശി, ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഗൃഹത്തിന് കാണുന്നെങ്കിൽ, കാരണം ചുമര് പൊട്ടലുണ്ടാകുക, പ്രാർത്ഥനാ മുറി വിളക്ക് കത്തിക്കുന്ന സ്ഥാനം ഇതെല്ലാം ശരിയല്ലെങ്കിൽ, കന്നിരാശിയിൽ വേറെ അഴുക്ക് ചാലുകൾ, പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കന്നിരാശി സ്ഥാനത്ത് പറ്റാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് മാറ്റണം. ഇതിന് ഉടനടി മാറ്റാൻ പറ്റാത്തവരെ സംബന്ധിച്ചോളം വാസ്തു പൂജ ചെയ്ത് അതിനുള്ള പ്രതിവിധി പ്രായജിതം, അതിന് പഞ്ചമ ഉപചാരം നടത്തി പഞ്ചമുഖസ്ഥാപനം, പഞ്ചശിരസ്ഥാപനം. ഈ പഞ്ചശിരസ് അതിൻ്റേതായിട്ടുള്ള ദിക്ക് നോക്കി സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന നഷ്ടങ്ങളും കോട്ടങ്ങളും ദുരിതങ്ങളും നമ്മളെ പുറത്താക്കാൻ പറ്റും, നമ്മുടെ വീട്ടിൻ്റെ പുറത്താക്കാൻ പറ്റും. വാസ്തുപൂജയും വാസ്തുബലിയും ചെയ്യുന്നത് ഉചിതമാണ്. രണ്ടാമത്തെ കാര്യം,
സന്താന ഭാഗ്യത്തിൽ വളരെ ഡിലേ ആയിട്ടുള്ള നിൽക്കുന്നവർക്ക് അനുകൂല സമയം ഈ വാസ്തുപൂജ ചെയ്തു കഴിഞ്ഞാൽ അതും ഗുണകരമായിട്ട് വരും. ജോലിയിലെ മാറ്റം, സ്ഥലം മാറ്റം, പ്രമോഷൻ, സാമ്പത്തികമായിട്ടുള്ള മാറ്റം അനുകൂലമായിട്ട് വരാം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ചില പ്രശ്നങ്ങൾ, പ്രതിബന്ധങ്ങൾ ഉണ്ടായി കളഞ്ഞിട്ട് വരണമെന്നുള്ള സാഹചര്യം നിൽക്കുന്നവർക്കും പ്രത്യേകിച്ച് ഈ വാസ്തുപൂജയും ഗണപതി ഹോമവും ഗൃഹസ്ഥാനത്ത് ചെയ്താൽ അതിൻ്റെ മാറ്റം അവിടെ ഉണ്ടാവും. മഹാത്രിപുര സുന്ദരി യന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നത് ഗുണകരമായിട്ടുള്ള സമയമാണ്. ആ രക്ഷാകവചം നമുക്കുണ്ടെങ്കിൽ ഏത് ശത്രുക്കൾ വന്നാലും നമ്മളെ ദോഷകരമായിട്ട് ചതിക്കാനോ വീഴ്ത്താനോ പറ്റില്ല. മുന്നോട്ട് പോകാനുള്ള ആർജവത്വവും ദൈവാധീനം നമുക്ക് കിട്ടും. പുരുട്ടാദികാല ഉത്രട്ടാദി രേവതി മീനം രാശി, ഭഗവതി സാന്നിധ്യം അനുകൂലമായിട്ടുണ്ട്. ഇവിടെ അഞ്ച് കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി പറയേണ്ടിയിരിക്കുന്നു. അതിലൊന്ന്, കുടുംബ പരദേവതയുടെ സമർപ്പണ പൂജകൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം. എന്നെ മറന്നോ എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. ഭഗവതിയായിരിക്കാം, ശാസ്താവായിരിക്കാം, ശിവനായിരിക്കാം, മന്ത്രമൂർത്തിയായിരിക്കാം, യോഗീശ്വരനായിരിക്കാം, തമ്പുരാനായിരിക്കാം, ആ കുടുംബ പരദേവതയുടെ അനുഗ്രഹാശ്വസ് നമുക്ക് അത് സമർപ്പണ പൂജയോടുകൂടി അത് തീർത്തെടുക്കണം. രണ്ടാമത്തെ കാര്യം, എക്സാം ടൈമിൽ ടെൻഷൻ, രോഗാനുദുരിത ബന്ധനങ്ങൾ കാരണം ശരിയായിട്ടുള്ള എക്സാം നമുക്ക് എഴുതാൻ പറ്റുമോ, വിജയിക്കാൻ പറ്റുമോ, ഈസ് കൺഫ്യൂഷൻ മാറും. മൂന്നാമത്തെ കാര്യം, തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങൾ വന്ന് സസ്പെൻഷൻ, ട്രാൻസ്ഫർ, ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ശത്രുദോഷം തന്നെയാണ് കാരണം. നമ്മളെ ബലിയാടാക്കുന്ന അവസ്ഥയുണ്ടാവും, അപവാദം വരെ കേൾക്കേണ്ട അവസ്ഥ. പെൺകുട്ടികളെ സംബന്ധിച്ചോളം, സ്ത്രീകളെ സംബന്ധിച്ചോളം മനസ്സ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ ആരോപണം കേൾക്കേണ്ടി വരും. സത്യം, ഓ അവളിപ്പം ആകെ മാറിപ്പോയി, നമ്മളെയൊന്നും വേണ്ട, ഈ തരത്തിൽ എന്തോ പറഞ്ഞ പോലെ ഒരു അവഗണന, അതിന് നമ്മൾ ബലിയാടാകുന്ന അവസ്ഥ വരാൻ സാധ്യത കൂടുതലാണ്. നാലാമത്തെ കാര്യം, പ്രധാനമായിട്ടും സാമ്പത്തിക ക്രയ വിക്രയങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്തില്ലെങ്കിൽ നഷ്ടപ്പെടും. കൊടുക്കാൻ നമ്മൾ പലിശ കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് വീണ്ടും വീണ്ടും വരാൻ സാധ്യത കൂടുതലാണ്. അഞ്ചാമത്തെ കാര്യം, ഗൃഹം മാറണോ വേണ്ടയോ എന്ന് ചിന്തി, ഉടനടി മാറേണ്ട കാര്യം. പക്ഷത്തിലെ ഗൃഹത്തിനകത്ത് ബന്ധിച്ചിരിക്കുന്ന രോഗാനു ദുരിത പാപദോഷങ്ങൾ മാറണം. ഇതിനെ ഷഡ്രവ്യങ്ങൾ ഒഴിഞ്ഞ് അഗ്നിയെങ്കിലോ അല്ലെങ്കിൽ ഒഴുക്ക് വെള്ളത്തിലോ സമർപ്പിക്കുക. ഷഡ്രവ്യങ്ങൾ, കടുക്, കുരുമുളക്, എള്ള്, ചെറുനാരങ്ങ, കുമ്പളങ്ങ, നാരങ്ങ, ഇത് നാളികേരം, ഇത് 11 തവണ തലയ്ക്ക് ഒഴിഞ്ഞ്, ഗൃഹത്തിനെ ഒരു തവണ ഒഴിഞ്ഞ് ഒഴുക്ക് വെള്ളത്തിൽ അല്ലെങ്കിൽ അഗ്നിയിലെടുക്കുക. അതിൻ്റേതായുള്ള ആ നെഗറ്റീവുകളെല്ലാം മറി കാര്യങ്ങൾ നല്ല രീതിയിൽ വരും. അതോടൊപ്പം ഗൃഹസ്ഥാനത്ത് നല്ലൊരു ഗണപതി ഹോമം നടത്തുക. നല്ലൊരു ഗണപതി ഹോമം എന്ന് പറഞ്ഞാൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, മോദക പ്രതിക സാലജ സസക്തവ എന്ന് പറഞ്ഞ ധ്യാനത്തിൽ വളരെ വ്യക്തമായിട്ട് 8 ദ്രവ്യങ്ങൾ ഭഗവാന് കൊടുത്ത് 8 ദോഷങ്ങളെ ഹരിക്കുക, വിഘ്നേശ്വര അനുഗ്രഹം നേടുക, ഗണപതി ഹോമം നടത്തുക. അതോടൊപ്പം വിഘ്നേശ്വര യന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയം. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച.